ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ജസ്ന. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഇന്ന് February 23 ഹസമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടലൂരിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു സെലിബ്രേഷനാണ്. അപ്പോൾ ഈ ഒരു വിശേഷം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഉസ്നാത്തിയും അളേനും കുട്ടിയും ഉണ്ടായിരുന്നു. സെഫി ഷെമീറും കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ റംഷാദ് അളേൻ്റെ ഒരു ഫ്രണ്ടും വൈഫും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വീട്ടിലുള്ളവരും. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, അളിയന് ഉപ്പ ഉമ്മ, പിന്നെ അളിയനക്കൊരു സിസ്റ്ററും കൂടി ഉണ്ട്. അപ്പോൾ അവരുള്ളൂ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ വന്നു, കേക്കൊക്കെ സെറ്റ് ചെയ്തു, മിഠായിയൊക്കെ അങ്ങനെ ആകെ പരത്തിയിട്ട്. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ മോഡല്. അങ്ങനെ 8 വയസ്സ് തികയാണ് എസമോൾക്ക്. അപ്പോൾ ഞാനിവിടെ നാട്ടിലുള്ള സമയത്ത് തന്നെ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ എസമോളെ കൂടാറുണ്ട്. അങ്ങനെ വൈകുന്നേരം ഒരു 7:30 ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ കൂട്ടിനടന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. വന്ന് റെഡി ആയപ്പോൾ തന്നെ കുറേ ടൈമായി. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാണ്. കേക്ക് കട്ടിയിലൊക്കെ കഴിഞ്ഞ് നോക്കി നോക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഓരോരുത്തരായി കൂടുന്ന ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തു. അപ്പോൾ ഭയങ്കര ഹാപ്പിയിലായിരുന്നു കേട്ടോ എസമോള്. അപ്പോൾ താത്ത ഒരു അടിപൊളി ടെഡി ബിയറായിരുന്നു. പിന്നെ മൂത്തുമ്മ ഡ്രസ്സ്, അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഒരു ഗിഫ്റ്റ്. ഞാനും ഡ്രസ്സാണ് കേട്ടോ അടുത്തുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ആ വലിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു എസമോള്. അപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ടെഡി ബിയറെ കാണാൻ. അങ്ങനെ നൈറ്റല്ലേ, ഒരുപാട് ലേറ്റായിട്ട് വീട്ടിലെത്തണ്ടല്ലോ വിചാരിച്ചിട്ട് കേക്ക് കട്ടിയിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 9:30 ആകുമ്പോഴത്തേ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഒരു പുറപ്പാടിലായിരുന്നു. പൊറോട്ട, ബീഫ് കറി, ചിക്കൻ മന്തി, ബിരിയാണി, പിന്നെ അതിലേക്കുള്ള സൈഡ് ഡിഷ്, സാലഡ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബിരിയാണി വെച്ചത് അളയനാണ് കേട്ടോ. മന്തി വെച്ചത് നിസർദാത്ത. മന്തി സ്പെഷ്യലിസ്റ്റ് ആണല്ലോ നിസർദാത്ത. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് കഴിച്ചു. അപ്പോൾ ഞാൻ അന്ന് അവിടെ നിൽക്കുകയാണ് കേട്ടോ ചെയ്തത്. പിറ്റേ ദിവസം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ ഒരു 3 മണിക്ക് ശേഷമാണ് കേട്ടോ കൂട്ടിനാട്ടിക്ക് വന്നത്. അങ്ങനെ പിന്നെ ഇതാണ് ഞങ്ങളെ വിശേഷങ്ങളെന്ന് പറയാനുള്ളത്. അപ്പോൾ വലിയ സെലിബ്രേഷനും ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.